എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ അർജുനും വിഷ്ണുവും ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ വിഷ്ണു മുംബൈയിലേക്ക് തിരിച്ചു പോവുകയാണ്. സോ ഇനി കുറച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, രണ്ട് മാസം കഴിഞ്ഞിട്ടേ പയ്യൻ എത്തത്തുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് എവിടെയെങ്കിലും പോയിട്ട് പീസായിട്ട് ചില്ല് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു റിസോർട്ട് ട്രിവാൻഡ്രത്ത് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറേ നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു നല്ല ഏതുണ്ട്, നമ്മൾ പോവാത്തതായിട്ട് ഏതുണ്ട് അല്ലേ. അങ്ങനെ നമ്മൾ റിസോർട്ട് കണ്ടുപിടിച്ചു, ഓവർ ദ ഹിൽ റിസോർട്ട്, പൂവാറാണ്. പൂവാറല്ലേ പ്രോപ്പർട്ടി? പൂവാറാണ്. അപ്പം നേരെ നമ്മളിന്ന് പോകുന്ന ഓവർ ദ ഹില്ലാണ്. അപ്പോൾ ഇന്ന് കാണുന്ന അവിടുത്തെ വിശേഷങ്ങളായിരിക്കും. അപ്പം നമുക്ക് പോവാം. ഓക്കെ, ഓവർ ദ ഹിൽ റിസോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് അതിന്റെ എൻട്രി. മലയാളം മണ്ടല്ലേ അതായിരിക്കും ഓവർ ദ ഹിൽ, ഓബിയസ്ലി. നമ്മൾ ആ ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹിൽക്കാർ ഇവിടെ നിന്ന് 200 മീറ്റർ ആണ് പറയുന്നത് എത്താൻ. അങ്ങനെ നമ്മൾ ഓവർ ദ ഹിൽ റിസോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ട്രഡീഷണൽ ഫീലുള്ള ഒരു റിസോർട്ടാണെന്ന് മറ്റൊന്നോട്ടത്തിൽ തോന്നുന്നു. ഷട്ടിൽ കോട്ട് ഉണ്ട് കേട്ടോ. പട്ടി അടിപൊളിയല്ലേ. ഹായ്, ആദ്യം തന്നെ നമുക്ക് ഇതാണെന്ന് റെസ്റ്റോറൻ്റ് ഇതാണെന്ന് തോന്നുന്നല്ലേ. ഇതാണ് റെസ്റ്റോറൻ്റ് അല്ലേ. ഓക്കെ, ഇതോ പൂളവിടെ ഉണ്ട് നമ്മുടെ സ്ഥലം. വീക്ക് ഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്, സമാധാനമുള്ളൊരു സ്ഥലമാണ്. വെൽക്കം ട്രിക്ക്. വിശന്നിരിക്കുന്നല്ലേ പറഞ്ഞു നീ. അങ്ങനെ നമ്മൾ വന്നിട്ട് വിഷ്ണുവിന് ഭയങ്കര വിശപ്പ്, ഫുഡ് കഴിക്കാതെ റൂമിൽ പോകാൻ പറ്റില്ലല്ലോ നിനക്ക്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോവാന്ന് പറയാണ്. അങ്ങനെ അവർ ഫുഡ് സെർവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ലഞ്ചിനുള്ള നല്ല ചൂട് ചോറുണ്ട്, സാലഡ്സ് ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. ഫിഷ് ഫ്രൈ ഏതാ ചേട്ടാ? കൊഴിയാട, കൊഴിയാട ഫിഷ് ഫ്രൈ. ഇത് ചിക്കൻ പെരട്ടല്ലേ. ചിക്കൻ പെരട്ട്, വെജ് കറി, നെയ്മീൻ കറി, കറി ഇത്രയും ഉണ്ട്. സോ നമുക്ക് ഓരോന്ന് ടേസ്റ്റ് നോക്കാം. സോ ലെറ്റ്സ് ഹാവ്. ഓ, ഫ്രോസൺ യൂസ് ചെയ്യില്ലല്ലേ. ചിക്കൻ പെരട്ടിലും കൂടെ തുടങ്ങാം. ഇഷ്ടപ്പെടുന്ന കറി തൈര് നമുക്ക് ലാസ്റ്റ്. ചിക്കൻ പൊരട്ട അടിപൊളി കേട്ടോ, നല്ല ചിക്കൻ പൊരട്ട. നീ മീൻ കഴിക്കില്ല അല്ലേ, സോറിടാ. വിഷമമില്ലല്ലേ മീൻ കഴിക്കാത്തതുകൊണ്ട്. അതെ അതെ, അടുത്ത വന്നിരിക്കുന്നത് നെയ്മീൻ കറിയാണ്. നല്ല ഫ്രഷ് നെയ്മീനാണ്. ഇതാണോ ആ പീസിൻ്റെ ടെൻഡർ പീസാണ്.
നെയ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ അയിലയും. അയിലയും കൂടെ ടേസ്റ്റ് ചെയ്യാം. നല്ല അയില ക്രിസ്പി ആൻഡ് ജ്യൂസി അയില ഫ്രൈ ആണ്. നല്ല ചൂട്, നല്ല ചൂട്. ഫ്രഷ്നെസ് ഉണ്ടോ? അത് നമ്മൾ കഴിച്ചോളാം അല്ലടാ. ആയത് നമ്മൾ തീർക്കണം. വിഷ്ണു കഴിക്കാത്ത വിഷ്ണു ഒരു ഇതായ ഫുഡ് റെക്കമെൻഡഡ് ആണ്. ലെറ്റ്സ് ഡിഗ് ഇൻ. അപ്പം ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. എനിക്ക് പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചിക്കൻ പെരട്ട് കഴിച്ചുകൊണ്ടിരുന്ന തോന്നിയത്, വീട്ടിലെ അമ്മ വയ്ക്കുന്ന കറികളില്ലേ, ലൈക്ക് നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ, കടകളിൽ പോയി കഴിക്കുമ്പോൾ ചിലപ്പം ഒരു വേറൊരു കടകളിലെ ടേസ്റ്റ് വരും. അവരുടെ ഒരു എന്ത് പറയാൻ, ചിലപ്പം കെമിക്കൽസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിന് ലൈക്ക് ഹോംലി ടേസ്റ്റാണ്. ഈ എനിക്ക് പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ പറയണ്ട, ഈ ഒരു പെരട്ട്, പെരട്ട് നല്ല വീട്ടിൽ നമ്മൾ അമ്മ ഉണ്ടാക്കില്ലേ, അതേ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. അത് പ്രത്യേകിച്ച് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞത്. എവിടെ പോയാലും എനിക്ക് മെയിൻ വേണ്ട ഒരു സാധനമാണ് ബാത്റൂം. ബാത്റൂം എങ്ങനെ ഉണ്ടോ പോകുന്നു നോക്കാം. പീസ്ഫുൾ പൂപ്പിംഗ് അല്ല, ബാത്റൂം വൃത്തിയുണ്ട് കേട്ടോ. ഇതെന്താ ഓ, ബാത്റൂമിന് സി വി ഉണ്ടോ? ഇതെങ്ങനെ നമുക്ക് സി വി കണ്ട് കുളിക്കാൻ പറ്റും കേട്ടോ, പൂപ്പും ചെയ്യാം. അതെ. അപ്പോ നമ്മളിതാ റൂമിൽ വന്നിട്ട് അടുത്തതാ പൂളിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങളാണെങ്കിൽ പോയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ അടിപൊളി ഒരു ഫുട്ടേജ് കണ്ടിട്ടുക. അപ്പൊ അടുത്ത ക്ലാപ്പിൽ നിങ്ങൾ പോയിട്ട് ഈ പ്രോപ്പർട്ടിയുടെ കിടിലം ബീറോൾ കണ്ടിട്ടു. ഓക്കെ, റെഡി? 1 2 3. ഇതാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ്. പേരെന്താ ഏട്ടാ? തോമസ്. തോമസ്, അപ്പൊ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇന്ന് പനീർ ബട്ടർ മസാല, പിന്നെ കടായി ചിക്കൻ ഉണ്ട്, പിന്നെ പ്രോൺസ് ഉണ്ട്. ഓ ഓ, പ്രോൺസ് ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, വെജിറ്റബിൾ പുലാവ് ഉണ്ട്. ഓക്കെ. സോ പെർമിഷൻ കിട്ടി ഷൂട്ട് ചെയ്യാൻ. ഉച്ചത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഉച്ചത്തെ ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇന്ന് ഉച്ചത്തെ ഫുഡ്. അതുകൊണ്ട് ഞാൻ അകത്ത് പെർമിഷൻ ചോദിച്ചു, ഇവിടുത്തെ ഷെഫിനെ ഒന്ന് കാണണം, പരിചയപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ അകത്ത് കയറിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയത്തെ ഫുഡ് ഷെഫ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഡീപ് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെയുള്ള വേറൊരു സ്പെഷ്യാലിറ്റിയാണ്, ഗെയിമിംഗ് റൂമാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു.
എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് കണ്ടുപോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ ആക്ടിവിറ്റീസ് റൂം ഇതാണ്. ഇതാണ് ആക്ടിവിറ്റീസ് റൂം. ഇത് കളിക്കാൻ അറിയാമോ? അറിയാമോ? എനിക്കിത് അറിയാം. പൂള് കളിക്കാം. പൂളി മൈൻഡ്. ഓ, ക്രിക്കറ്റ് അല്ല ഇത്, ടേബിൾ ടെന്നീസ്. അത് മൂന്ന് മിസ്റ്റേക്ക്. ഞാൻ അടിച്ചിട്ട് വേറെ ആർക്കും അടിക്കാൻ പറ്റില്ല, ഞാൻ അത്ര അടിയായി പോയി. ഇതാണ് പ്രൈവറ്റ് പൂളുള്ള റൂംസ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കയറാൻ പറ്റില്ല, കാരണം അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇപ്പം നമുക്ക് ടൂർ നടത്താം. ചേട്ടൻ ഓപ്പൺ ചെയ്യോ. ഗൈസ്, നമുക്ക് പൂളിലോട്ട് ചാടാം. സൺഡൗണർ വൈബാണ്, അടിപൊളി വൈബാണ് ഇവിടെ പൂളിൽ. നമ്മുടെ കൂടെ ഉള്ള ബാക്കി എല്ലാവരും മിസ് ചെയ്യുന്ന എനിക്ക് പറയാനുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അവരെല്ലാം ഇപ്പം വരും, നമുക്ക് ബാക്കി അടിച്ചു പൊളിക്കാം. അപ്പം ബാക്കി പൂളിലോട്ട് പോവാം. ഒരു ബാക്ക് ഫ്ലിപ്പ് അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ്, നോക്കാം. ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ഹോസ്പിറ്റാലിറ്റി. പറ്റുള്ളിടത്ത് കാട്ടിയും കുറച്ചും കൂടി എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ വന്നപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റി, കെയർ ടേക്കിംഗ്, എല്ലാ കാര്യവും അടിപൊളിയാണ്. നല്ലൊരു സൺഡൗണർ ഫീലിൽ നമുക്ക് പൂളിലൊക്കെ ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്, നല്ല ചിക്കൻ 65 കഴിച്ച് ചില്ല് ചെയ്യാൻ പറ്റുന്നവർ. ചിക്കൻ 65 ഇവൻ ചിക്കൻ്റെ ആളാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുഡ് അടിപൊളിയാണ്. എല്ലാവരും വരിക, ചില്ല് ചെയ്യുക. അപ്പം നമ്മുടെ ബാക്കി ടീംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ട, പഞ്ചമി, അനഞ്ജന വന്നിട്ട് ബാക്കി ചില്ലും കാണിക്കാം. ഓക്കെ. ഹലോ, അനഞ്ജനയും പഞ്ചമിയും മുട്ടയും ദാ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? കുറച്ച് ദൂരം വരേണ്ടി വന്നില്ലേ? പറയുന്നില്ല. ഹലോ, എന്തുണ്ട്? കടിക്കില്ല, കടിക്കില്ല, കടിക്കില്ല. കുറച്ച് ദൂരം റൈഡ് ചെയ്യണ്ടല്ലേ? കുഴപ്പമില്ല, കമോൺ ചാടാം.
ക്രം ചിക്കൻ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ചിക്കൻ ആള് പറ ബഡേയോ എങ്ങനെയുണ്ട്? പനീർ ബട്ടർ മസാല വെജ് പുലാവ് അല്ലേ? സാലഡ് ടോസ്റ്റ് അല്ലേ? ചപ്പാത്തി, റൈസ്, ചിക്കൻ, പനീർ ബട്ടർ മസാല, ഡ്രം ചിക്കൻ എല്ലാം ഉണ്ട്. ഇങ്ങനെ ശാലം എടുത്ത് നമ്മുടെ കടായ ചിക്കനും കൂടെ വെച്ച് ഇങ്ങനെ വെച്ച് ശാലം പനീർ ബട്ടർ മസാലയുടെ ചാറും കൂടെ നോക്കി ഇങ്ങനെ എടുത്ത് ഗുഡ് മോർണിംഗ്. സോ രാത്രി നല്ലൊരു സ്ലീപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എണീച്ചിരിക്കുകയാണ്. മൊട്ടയുണ്ട്, വിഷ്ണു ഉണ്ട്, അനഞ്ജനയുണ്ട്, എല്ലാവരും ഉറക്കത്തിൻ്റെ ആ ഒരു മട്ട് വിടാതെ നിൽക്കുകയാണ്. ഗുഡ് മോർണിംഗ് ജേഡി. വയറിന് നല്ലത്, അതുകൊണ്ട് വിശ്വസിച്ച് കുടിക്കുക. വാട്ടർ മെല്ലൻ ഉണ്ട്. ഇഡ്ലി, കട്ട്, ചട്നി ഇതൊക്കെയാണ്. അപ്പൊ കഴിക്കാം. ഓക്കെ, അങ്ങനെ ആലു പൊറോട്ട അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെ ഉണ്ട്? രാവിലെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എല്ലാവരും പൂളിലൊക്കെ കളിക്കുന്നതിന് മുകളിൽ ആക്ടിവിറ്റീസ് റൂമിൽ പൂളൊക്കെ കളിച്ച് ചില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാൻ തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി, അത് കുറച്ച് പൂവാറുന്ന അകത്തോട്ടാണ്. ഞാൻ കറുത്ത ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്കിഷ്ടപ്പെട്ടു. ഇത് സമാധാനമായിട്ട് ഭയങ്കര സിറ്റി ഹസിൽസ് ഒന്നും ഇല്ലാതെ സമാധാനമായി ബീച്ച് വ്യൂവും കണ്ട് ഇൻഫിനിറ്റി പൂളിൽ കിടക്കാനും നല്ല ഫ്രഷ് ഫുഡ്, ഫ്രോസൺ അല്ലാത്ത ഫ്രഷ് ഫുഡ് കഴിക്കാനും നല്ലതായിട്ടൊരു പഴയ ആർക്കിടെക്ചർ, നല്ലതായിട്ട് ലൈക്ക് നമ്മുടെ ഒരു തനതായ ആർക്കിടെക്ചറൊക്കെ അത് പ്രിസേർവ് ചെയ്ത് നല്ലൊരു എന്തു പറയാൻ ഒരു കെയർ ടേക്കിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു മാനേജ്മെൻറ്റും ഇവിടെ ഉണ്ട്. ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഓവർ ദ ഹിൽ, ഞാൻ അതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. എന്തായാലും ഒരു ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. ഓക്കെ, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അല്ലാതെ പൂളിൻ്റെ സൈഡും നമുക്ക് കുറച്ച് റൂംസ് ഉണ്ട്. ഇതാണ് പൂളിൻ്റെ സൈഡിലുള്ള റൂംസ്. ഒരു റൂം ഞാൻ കാണിച്ചുതരാം. ഇതാണ് പൂളിൻ്റെ സൈഡിലുള്ള റൂം. ഇതിന് നമുക്ക് മുകളിൽ കിട്ടിയതുപോലെ ബാൽക്കണിയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് ചില്ല് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റും. പിന്നെ താഴോട്ട് ഇറങ്ങിപ്പോയാലും പോയ റൂംസ് ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ കോട്ടേജ് ഉണ്ട്. അത് ഓൾറെഡി ഒരാൾ താമസിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓൾറെഡി ആ റൂം എക്യുപ്ഡ് ആണ്. പിന്നെ ഈ ഒരു റൂം അഴി താഴെയുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള റൂംസും കാര്യങ്ങളൊക്കെ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. എല്ലാ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനമായിട്ട് ചില്ല് ചെയ്തിരിക്കാനും നമുക്ക് ഫാമിലിയായിട്ടും എല്ലാവരും ഒരുമിച്ച് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ്. കൊച്ചു പിള്ളേരെ കൊണ്ട് കളിക്കാനൊക്കെ ലോണിൽ വിടാൻ, കപ്പിൾസിന് എടുക്കാൻ പറ്റിയ അതിന് അതിമനോഹരമായ റൂമാണ് അത് രണ്ടും. പിന്നെ നമ്മുടെ പ്രൈവറ്റ് പൂൾ വില്ലയും, അത് അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓവർ നൈറ്റ് സ്റ്റേ നമ്മളെല്ലാവരും ദാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവർക്കും ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഇന്ന് ജോലിക്ക് തിരിച്ച് കയറണം. അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് വിഷ്ണു വരുള്ളൂ. ഓക്കെ, ഹാപ്പി ജേണി. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അപ്പോൾ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ബൈ ബൈ.